ഹായ് ഫ്രണ്ട്സ്, എഫ് ജെ ക്രിയേഷൻ ബേബി കെയർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും ഗർഭാവസ്ഥയിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മൾ പ്രധാനമായും കഴിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആയിട്ടുള്ളത് ഭക്ഷണം തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം സഹായകമാകുന്നുണ്ട്. ഓരോ ട്രൈമസ്റ്ററിലും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് ആദ്യ ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനാക്കി എന്നിവ ചെയ്തിട്ട് മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ കഴിക്കേണ്ടത് വാഴപ്പഴം. അതായത് ആദ്യ ട്രൈമസ്റ്ററിൽ നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് വാഴപ്പഴം. ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചകളിൽ വാഴപ്പഴം കഴിക്കുന്നത് പല സ്ത്രീകളും അനുഭവിക്കുന്ന ഓക്കാനത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ ബി സിക്സ്, ഫൈബർ, വൈറ്റമിൻ സി, പൊട്ടാസ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് പഴം. ഇത് മോർണിംഗ് സിക്നസ് ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ചീര. ചീരയും ആദ്യ ട്രൈമസ്റ്ററിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ്. കാരണം ഇലക്കറികൾ ഫോളേറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തലച്ചോറിൻ്റെയും സൂക്ഷ്മന നാഡിയുടെയും ജനന വൈകല്യങ്ങൾ തടയുന്നതിനും ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ മതിയായ ഫോളേറ്റ് ആവശ്യമാണ്. നാരുകൾ, മാംഗനീസ്, ഇരുമ്പ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ എന്നിവയും ചീരയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. വരുന്നതാണ് പയർ. പയർ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു. പ്രോട്ടീൻ, ഫൈബർ എന്നിവയുടെ മികച്ച ഉറവിടമാണ് ബീൻസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഗർഭകാലത്ത് ബീൻസ് കോൺസ്റ്റിപേഷൻ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഗർഭാവസ്ഥയിൽ ഏകദേശം 40% ഗർഭിണികളും ഈ ഒരു കോൺസ്റ്റിപേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരമാണ് പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഫ്ലൈറ്റ്, ഇരുമ്പ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ബീൻസ് പയറിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് മുട്ട. രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില സ്ത്രീകൾക്ക്. അപ്പോൾ ഒരു പരിധി വരെ ഈ മുട്ട കഴിക്കുന്ന വഴി ഇതിനൊക്കെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞക്കരിവിൽ കൊളിൻ അടങ്ങിയിരിക്കുന്നു. ഇത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അമ്മമാർക്ക് ഓരോ ദിവസവും 450 mg കൊളിൻ ലഭിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് അവക്കാഡോ. അവക്കാഡോ ഇത്തരത്തിൽ ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഫൈബർ, വൈറ്റമിൻ കെ, ഫോളേറ്റ്, വൈറ്റമിൻ സി, പൊട്ടാസ്യം, വൈറ്റമിൻ ബി സിക്സ് എന്നിവയുടെ മികച്ച ഉറവിടമാണ് അവക്കാഡോ. ആരോഗ്യകരമായ മോണോ സാച്ചുറേറ്റ് ഫാറ്റ് കൊണ്ട് നിറഞ്ഞ ഇവ ഹൃദ്രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന നല്ല കൊഴുപ്പുകളാണ്. അവക്കാഡോ കഴിക്കുന്നത് വഴി കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് യോഗർട്ട്, അതായത് തൈര്. പതിവായിട്ട് തൈര് കഴിക്കുന്നത് കൊണ്ട് യാതൊരു വക പ്രശ്നവുമില്ല. അധികം കൊഴുപ്പില്ലാത്ത തൈരിൽ ഒരു തവണ തന്നെ 6 മുതൽ 8 gram വരെ പ്രോട്ടീൻ ഉണ്ട്. ഇത് കാൽസ്യത്തിൻ്റെ നല്ലൊരു ഉറവിടം കൂടിയാണ് ഗർഭകാലത്ത്. ഓരോ സ്ത്രീക്കും ഇത് ആവശ്യമാണ്. കാരണം ഗർഭിണികൾക്ക് മാത്രമല്ല കുഞ്ഞിനും ഇതൊരു കാൽസ്യം ആവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് യോഗർട്ട് ഡെയിലി കഴിക്കാവുന്നതാണ്. മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ നമുക്ക് പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് വൈറ്റമിൻ സി, ഫോളേറ്റ്, ഫൈബർ, പൊട്ടാസ്യം എന്നിവയ്ക്ക് അടങ്ങിയിട്ടുണ്ട്. നെഞ്ചിരുത്തൽ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. തേർഡ് ട്രൈമസ്റ്ററിൽ മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇത് മാക്സിമം ഒഴിവാക്കുക തന്നെ വേണം. കാരണം അബോഷം വരെ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നുണ്ട്. വഴക്കാത്ത പപ്പായയിൽ ലാക്ടേസിൻ, പെപ്സിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പലപ്പോഴും അബോഷനിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ പഴുത്ത പപ്പായ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളത് തേർഡ് ട്രൈമസ്റ്ററിൽ മാത്രം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. നമ്മുടെ ഡെലിവറി സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. തേർഡ് ട്രൈമസ്റ്ററിൽ മാത്രം പഴുത്ത പപ്പായ ചെറിയ 3-4 pieces മാത്രം കഴിക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് പരിപ്പ് വർഗ്ഗത്തിൽപ്പെട്ടതെല്ലാം കഴിക്കാവുന്നതാണ്. പരിപ്പ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡെയിലി കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ബദാം, വാൽനട്ട്, പിസ്ത അതൊക്കെ കഴിക്കാവുന്നതാണ്. കൊഴുപ്പുകളും പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതാണ് മത്സ്യം. മത്സ്യം നമുക്ക് ആഴ്ചയിൽ 3 times കഴിക്കാവുന്നതാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മത്സ്യം കഴിക്കുമ്പോൾ മത്തി കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിനകത്താണ് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ നല്ലതാണ്.
അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.